അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു റോസ് ചെടിയെ കുറിച്ചിട്ടാട്ടോ. ഈ റോസിൻ്റെ പേരാണ് റെഡ് കാഷ്കേഡ് റോസ്. നമുക്ക് നഴ്സറികളിലൊക്കെ അതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളൊക്കെ കാണാറുണ്ട്. നമ്മുടെ കയ്യിൽ ഒരുപാടായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടായിട്ട് പക്ഷേ പെട്ടെന്നൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. ഈ ഒരു പ്ലാന്റ് കൂടുതൽ കീടങ്ങളൊന്നും ഈ ഒരു ചെടിയിൽ കാണാറില്ല കേട്ടോ. പിന്നെ നിറയെ പഞ്ചായിട്ടാണ് ഈ ഒരു ചെടി കൂടുതലായിട്ട് പൂക്കാറ്. പിന്നെ കൂടുതൽ മഴ തട്ടുന്ന ഭാഗത്തു നിന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. കൂടുതൽ മഴ തട്ടിയാൽ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞു പോയി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഈ ഒരു ചെടിയിൽ ബ്ലൂണിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. പൂക്കളുണ്ടായ ഭാഗം ഒന്നും അങ്ങോട്ട് കട്ട് ചെയ്താൽ തന്നെ അവിടുന്ന് ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്ന് നിറയെ പൂക്കളുണ്ടാവും. നമുക്ക് നല്ല മൂത്ത കമ്പൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെടി നമുക്ക് പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരുപാടായി ഒരു പ്ലാന്റ് ഉണ്ടായിട്ട് ഇതിൻ്റെ മദർ പ്ലാന്റൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ ഒരുപാട് കമ്പുകളൊക്കെ വെച്ചിരുന്നു, പക്ഷെ എല്ലാം നല്ലതായിട്ട് തന്നെ പൂത്തിന്ന് കേട്ടോ. പിന്നെ മഴ കൂടുതൽ തട്ടിയത് കൊണ്ട് ഒരുവിധമൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് കൂടുതൽ വെയിലത്തെ കിട്ടുന്ന ഭാഗത്തൊക്കെ വെക്കുമ്പോഴാണ് ഇതിൻ്റെ പൂക്കളെ ഭംഗി കേട്ടോ. ചെറിയ പൂക്കളാണ്. പിന്നെ വലിയ കീടബാധങ്ങളൊന്നും ഈ ഒരു ചെടിയിൽ കാണാറില്ല കേട്ടോ. വെള്ളീച്ചടൊക്കെ സല്ല ഇടക്കൊക്കെ ഒന്ന് കാണുക എന്നല്ലാതെ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ റോസൊക്കെ കിട്ടണമെങ്കിൽ വാങ്ങിക്കുക. ആർക്കും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ്